സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മെഷീൻ ഇൻഡിപെൻഡൻറ്റ് അസംബ്ലർ ഫീച്ചേഴ്സ് ആയ ലിറ്ററൽസ് ആണ്. ഓക്കെ, അപ്പം നമുക്ക് ഏതൊക്കെ മെഷീൻ ഇൻഡിപെൻഡൻറ്റ് അസംബ്ലർ ഫീച്ചേഴ്സ് ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയും ഉണ്ട്. എത്രയും? ഏതൊക്കെയാണ്? ലിറ്ററൽസ് ഉണ്ട്, സിമ്പിൾ ഡിഫൈനിങ് സ്റ്റേറ്റ്മെൻറ്സ് ഉണ്ട്, എക്സ്പ്രഷൻസ് ഉണ്ട്, പ്രോഗ്രാം ബ്ലോക്സ് ഉണ്ട്, കൺട്രോൾ സെക്ഷൻസ് ഉണ്ട്. ഓക്കെ, അതിനകത്താണ് നമ്മൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലിറ്ററൽസ് ആണ്. അപ്പോൾ എന്താണ് ലിറ്ററൽ? ലിറ്ററൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ഓപ്പറാൻഡ് നമ്മളുടെ ഇൻസ്ട്രക്ഷനൊപ്പം എഴുതാൻ പറ്റും. അത് പ്രോഗ്രാമറിന് ഒരു കൺവീനിയൻസ് ആണ്. അങ്ങനെയുള്ള കോൺസ്റ്റൻ്റ് ഓപ്പറാൻഡ് അത് നമ്മൾ എഴുതുവാണെങ്കിൽ അതിനെ നമ്മളതെന്ന് പറയും, ലിറ്ററൽസ് എന്ന് പറയും. ലിറ്ററൽ എങ്ങനെ ഒരു പ്രോഗ്രാമിലുണ്ട് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ലിറ്ററിനൊപ്പം ഒരു ഈസിക്വൽ ടു സിമ്പിൾ പ്രിഫിക്സ് ആയിട്ടുണ്ടാവും. അപ്പം അതാണ് എന്തെന്ന് പറയുന്നത്, ലിറ്ററൽസ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഒരു കോൺസ്റ്റൻ്റ് ഓപ്പറാൻഡ് ഇൻസ്ട്രക്ഷനൊപ്പം നമുക്ക് എഴുതാം, കൺവീനിയൻ്റ് ആയിട്ട് എഴുതാൻ പറ്റും. അതാണ് നമ്മൾ എന്താ പറയുന്നത്, ലിറ്ററൽ. മുമ്പ് നമ്മൾ കോൺസ്റ്റൻ്റ് ഓപ്പറാൻഡ് എങ്ങനെയാണ് എഴുതിയതെന്ന് നോക്കാം. ഇവിടെ ലൈൻ നമ്പർ 45 ഈ EOF എന്ന് പറഞ്ഞ ഈ എൻഡ് ഓഫ് ഫയൽ ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ദാ ഇവിടെയാണ് ലൈൻ നമ്പർ 80. അപ്പം നമ്മൾ എന്ത് ചെയ്തു, ഈ EOF എന്നുള്ളത് വേറൊരു ലേബൽ, EOF എന്ന് പറയുന്ന ഒരു ലേബലിൽ ഡിഫൈൻ ചെയ്തിട്ട് അതാണ് ഇവിടെ ഉപയോഗിച്ചത്. അപ്പം ഇങ്ങനെ ഉപയോഗിക്കുന്നതിന് പകരം നേരിട്ട് ഇതേ ഇങ്ങനെ നമുക്ക് ഉപയോഗിക്കാം. ലൈൻ നമ്പർ 45 ഇപ്പം മാറ്റി വേണ്ട, LDA CEOF ഇങ്ങനെ എഴുതാൻ പറ്റും. ഇതാണ് ലിറ്ററൽ. ഒന്നുകൂടി പറയാം, നമുക്ക് കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ഓപ്പറാൻഡ് ഇങ്ങനെ നേരിട്ട് ഒരു പ്രോഗ്രാമറിന് എഴുതാം. നേരത്തെ നമ്മൾ എങ്ങനെയായിരുന്നു, ഒരു ലേബൽ അതിനു വേണ്ടി ഡിഫൈൻ ചെയ്തിട്ട് ആ ലേബൽ പിന്നീട് നമ്മൾ ഡിക്ലെയർ ചെയ്ത് ചെയ്യുമായിരുന്നു ചെയ്യുക. ഓക്കെ, ഇനി എന്താണ് ലിറ്ററലും ഇമ്മീഡിയറ്റ് ഓപ്പറാൻഡും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയാം. ഇമ്മീഡിയറ്റ് ഓപ്പറാൻഡ് നമുക്ക് കാണുന്ന ഇമ്മീഡിയറ്റ് ഓപ്പറാൻഡ്സ് എന്ന് പറഞ്ഞാൽ ഹാഷ് വെച്ചിട്ടാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ലിറ്ററൽ നമ്മൾ എങ്ങനെയായിരുന്നു, ഈസിക്വൽ ടു വെച്ചിട്ടായിരുന്നു. ഇനി ഇതിൻ്റെ ഒബ്ജക്റ്റ് കോഡ് ജനറേഷനിലാണ് അടുത്ത വ്യത്യാസം. അടുത്ത വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ നോക്കി, ഇവിടെ ഒബ്ജക്റ്റ് കോഡിൽ 3 ആണെങ്കിൽ നമ്മുടെ ഒബ്ജക്റ്റ് കോഡ് ഈ ആദ്യത്തെ 2 നമ്മുടെ ഓപ്പ് കോഡാണല്ലോ, ബാക്കി ഈ റെഡിങ്കിൽ 4 0 0 3 ഇതാണ് ഇതിൻ്റെ ഒബ്ജക്റ്റ് കോഡ്. പക്ഷേ ലിറ്ററലിൽ നോക്കിയേ ഈ വാല്യൂ കണ്ടോ, അതല്ല, അതാണ്. ഈ ലിറ്ററൽ നമ്മൾ ശരിക്കും പറഞ്ഞാൽ വേറൊരു മെമ്മറി ലൊക്കേഷൻ ഡിഫൈൻ ചെയ്തേ പറ്റൂ. അപ്പോൾ ഒന്നുകൂടി പറയാം, ദ ഓപ്പറാൻഡ് വാല്യൂ ഈസ് അസംബിൾഡ് ആസ് എ പാർട്ട് ഓഫ് മെഷീൻ ഇൻസ്ട്രക്ഷൻ ഇൻ ദ കേസ് ഓഫ് ഇമ്മീഡിയറ്റ് ഓപ്പറാൻഡ്സ്. ബട്ട് ലിറ്ററൽസിൽ വി ഹാവ് ടു ഡിഫൈൻ ദിസ് കോൺസ്റ്റൻറ്റ് സി എൻഡ് ഓഫ് ഫയൽ ടു സം അതർ മെമ്മറി ലൊക്കേഷൻ. എന്നിട്ട് നമ്മൾ പ്രോഗ്രാം കൗണ്ടർ റിലേറ്റീവ് ഓർ ബേസ് റിലേറ്റീവ് അഡ്രസ്സിംഗ് മോഡ് ഉപയോഗിച്ചിട്ടാണ് ദ ഈ കാണുന്ന 2010 എന്ന് പറയുന്ന ഒബ്ജക്ട് കോഡ് ജനറേറ്റ് ചെയ്യുന്നത്. അതാണ് രണ്ടാമത്തെ വ്യത്യാസം. ഒന്നാമത്തെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ അത് ലുക്കിൽ തന്നെയാണ്. ഹാഷ് ആണ് ഇമ്മീഡിയറ്റ് ഓപ്പറാൻഡിന് ലിറ്ററൽസിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ ഈസിക്വൽ ടു ആയിരിക്കും. രണ്ടാമത് ഒബ്ജക്റ്റ് കോഡ് ജനറേഷനിലാണ്. ഒബ്ജക്റ്റ് കോഡ് ജനറേഷനിൽ എന്ന് പറഞ്ഞാൽ ഓപ്പറാൻഡ് വാല്യൂ ഇറ്റ്സെൽഫ് ആണ് ഒബ്ജക്റ്റ് കോഡ് ഇൻ ദ കേസ് ഓഫ് ഇമ്മീഡിയറ്റ് ഓപ്പറാൻഡ്. ബട്ട് ദ ലിറ്ററലിൻ്റെ കേസിലാണെങ്കിൽ നമ്മുടെ ഈ കോൺസ്റ്റൻറ്റ് ഓപ്പറാൻഡ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്ന വേറൊരു മെമ്മറി ലൊക്കേഷൻ ഡിഫൈൻ ചെയ്തിട്ട് പിന്നെ നമ്മൾ പ്രോഗ്രാം കൗണ്ടർ റിലേറ്റീവ് അഡ്രസ്സിംഗ് ഉപയോഗിച്ചിട്ടാണ് ഈ ഒബ്ജക്റ്റ് കോഡ് ജനറേറ്റ് ചെയ്തിരിക്കുന്നത്. അതാണ് രണ്ടാമത്തെ വ്യത്യാസം. ഇനി ഇവിടെ നമ്മൾ നോക്കിയ LDA ECOL TO CEND OF FILE എന്ന് നമ്മൾ ഇവിടെ ഉപയോഗിച്ചിട്ടുണ്ട് എങ്കിലും ഈ സി എൻഡ് ഓഫ് ഫയൽ എന്ന് പറയുന്നത് നമ്മൾ പിന്നീട് ദാ ഇവിടെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. എങ്ങനെ ഡിഫൈൻ ചെയ്തു? സ്റ്റാർ കറണ്ട് വാല്യൂ ഓഫ് ലൊക്കേഷൻ കൗണ്ടർ ആണ് ഈ സി എൻഡ് ഓഫ് ഫയലിൻ്റെ വാല്യൂ. എന്നിട്ട് നമ്മളിവിടെ അതിൻ്റെ ഒബ്ജക്റ്റ് കോഡ് ജനറേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഇത് വെച്ചിട്ടാണ് നമ്മൾ ഈ 2010 ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. ഓക്കെ, ഇനി ലിറ്ററൽ പൂൾ എന്താണെന്ന് പറയാം. സാധാരണയായിട്ട് നമ്മൾ ലിറ്ററൽസ് ഡിഫൈൻ ചെയ്യുന്നത് നമ്മുടെ പ്രോഗ്രാമിൽ സ്റ്റാർട്ട് എന്ന് പറയുന്ന അസംബ്ലർ ഡയറക്റ്റീവ് ഇൻഡിക്കേറ്റിംഗ് ദ സ്റ്റാർട്ട് ഓഫ് ദി പ്രോഗ്രാം ഉണ്ടാവും, എൻഡ് എന്ന് പറയുന്ന അസംബ്ലർ ഡയറക്റ്റീവ് ഇൻഡിക്കേറ്റ് ചെയ്തിട്ട് എൻഡ് എന്ന് പറയുന്ന പ്രോഗ്രാം ഉണ്ടാവും. ആ എൻഡിന് ശേഷമായിരിക്കും സാധാരണയായിട്ട് നമ്മൾ ലിറ്ററലുകൾ ഉപയോഗിക്കുന്ന ലിറ്ററലുകൾ ഡിഫൈൻ ചെയ്യാറ്. നമ്മൾ നേരത്തെ ഇവിടെ കണ്ടില്ലേ, ലിറ്ററൽ ഉപയോഗിച്ചിട്ടുണ്ട് എങ്കിലും അത് പിന്നീട് ഇവിടെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പം ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ സാധാരണയായിട്ട് നമ്മൾ ലിറ്ററൽസ് എൻഡ് സ്റ്റേറ്റ്മെൻറ്റിന് ശേഷമാണ് ഡിഫൈൻ ചെയ്യാറുള്ളത്. അപ്പം ഒരു പ്രോഗ്രാമറിന് ആ ലിറ്ററലുകൾ ആ ഡിഫൈൻ ചെയ്യുന്നതിൻ്റെ തൊട്ട് താഴെ തന്നെ ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ ALTORG എന്നുള്ള അസംബ്ലർ ഡയറക്റ്റീവ് ഉപയോഗിച്ചിട്ടായിരിക്കും നമ്മൾ എന്താ തൊട്ട് താഴെ തന്നെ ആ ലിറ്ററലുകൾ ഡിഫൈൻ ചെയ്യാറ്. ഓക്കെ, അങ്ങനെ ഉപയോഗിച്ചാലുള്ള അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ വളരെ ദൂരെയായിട്ട് എൻഡിന് ശേഷമായിട്ട് നമ്മൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഫോർമാറ്റ് 4 അല്ലെങ്കിൽ എക്സ്റ്റെൻഡഡ് ഇൻസ്ട്രക്ഷൻ ഫോർമാറ്റ് ടൈപ്പ് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ ഉപയോഗിക്കേണ്ടി വരും, വളരെ ലെങ്തുള്ള. സോ അതൊക്കെ അവോയ്ഡ് ചെയ്യാൻ പറ്റും. തൊട്ട് താഴെ ഉപയോഗിച്ചാൽ നമുക്ക് ഏതെങ്കിലും റിലേറ്റീവ് ടൈപ്പ് അഡ്രസ്സിങ് മോഡ്സ് ഉപയോഗിക്കാൻ പറ്റും. അപ്പം എന്തിനാണ് എൽറ്റോർഗ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു കീപ് ദ ലിറ്ററൽസ് ആസ് ക്ലോസ് ടു ദ ഒബ്ജക്ട് പ്രോഗ്രാം ആസ് ക്ലോസ് ടു ദ പ്രോഗ്രാം വെയർ ദാറ്റ് ലിറ്ററൽസ് ഈസ് ഡിഫൈൻഡ്. ലിറ്ററൽ ഡിഫൈൻ ചെയ്യുന്നതിൻ്റെ തൊട്ട് താഴെ തന്നെ ലിറ്ററലിൽ നമ്മൾ ഉപയോഗിക്കുന്നതിൻ്റെ തൊട്ട് താഴെ തന്നെ ലിറ്ററലുകൾ ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, എൽറ്റോർഗ്. അപ്പോൾ തൊട്ട്
ഇവിടെ കണ്ടോ എൽ ഡി എ ഈസ് ഈക്വൽ ടു സി എൻഡ് ഓഫ് ഐ എൽ എന്ന് പറയുന്നത് നമ്മൾ ഇവിടെ ഉപയോഗിച്ചതിന് ശേഷം ഇത് ഡിഫൈൻ ചെയ്യുന്നത് എൽടോർഗിന് ശേഷം തൊട്ട് താഴെ തന്നെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. സാധാരണ നമ്മളിങ്ങനെയാണ് ഈ ഫുൾ പ്രോഗ്രാം ഇനിയും ഉണ്ട്, എന്നിട്ട് ആ എൻഡിന് ശേഷം വേണമായിരുന്നു ഇത് ഡിഫൈൻ ചെയ്യാൻ. ഈ ലൈൻ നമ്പർ സ്റ്റാർ സി ഈസ് ഈക്വൽ ടു സി എൻഡ് ഓഫ് എൽ എന്ന് പറഞ്ഞ് ഡിഫൈൻ ചെയ്യാം. അത് അവോയ്ഡ് ചെയ്യാൻ പറ്റും എൽടോർഗ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ. എൽടോർഗിന് ശേഷം നമുക്ക് ലിറ്ററലുകൾ എല്ലാം ഡിഫൈൻ ചെയ്യാൻ പറ്റും. ഓക്കെ, അങ്ങനെയുള്ള ആ ലിറ്ററൽ പൂളുകൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്, എൽടോർഗ് ഉപയോഗിക്കുന്നത്. നമ്മൾ ലിറ്ററൽ ഓപ്പറാൻഡിനെ ക്ലോസ് ആയിട്ട് തന്നെ നമുക്ക് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇനി ഇവിടെ നമുക്ക് ഒരു ലിറ്ററൽ ഉപയോഗം കാണിച്ചിരിക്കുന്നത്, നമ്മൾ നേരത്തെ ടി ഡി എക്സ് അല്ല ഈസ് ഈക്വൽ ടു എക്സ് സീറോ ഫൈവ് ടെസ്റ്റ് ഡിവൈസ് 05 എന്ന് പറയുന്ന ഇൻപുട്ട് ഡിവൈസ് റെഡി ആണോ എന്ന് നോക്കുക. അതുപോലെ നമ്മൾ എന്താ റൈറ്റ് ഡിവൈസ് എക്സ് സീറോ ഫൈവിലോട്ട് എന്തോ കാര്യങ്ങൾ റൈറ്റ് ചെയ്യുകയാണ് ചെയ്തേക്കുന്നത്. കണ്ടല്ലോ, ഇതെല്ലാം നമ്മളുടെ ലിറ്ററൽസിന് എക്സാമ്പിളാണ്. ഓക്കെ ഓക്കെ, ഇനി നമ്മൾ പറയുന്നത് ഈ ലിറ്ററൽസ് ഒന്നിൽ കൂടുതൽ പ്രാവശ്യം ഉണ്ട് എങ്കിൽ ഈ ലിറ്ററൽസിനെ ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ടുള്ള ലിറ്ററൽസിനെയെല്ലാം ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ഈ ലിറ്ററലുകൾ കീപ്പ് ചെയ്യുന്ന ഒരു ഡാറ്റാ സ്ട്രക്ചർ ഉണ്ട്, അതിനെ നമ്മൾ ലിറ്ററൽ ടേബിൾ അല്ലെങ്കിൽ ലിറ്റ് ആബ് എന്ന് പറയും. ആ ലിറ്റ് ആബിൽ ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ട് ലിറ്ററൽസ് വന്നാൽ ഒരു കോപ്പി മാത്രമേ കീപ്പ് ചെയ്യത്തുള്ളൂ. അപ്പോൾ ഈ എക്സാമ്പിളിൽ രണ്ടിടത്ത് എക്സ് സീറോ ഫൈവ് വന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ലിറ്ററൽ ടേബിളിൽ ലിറ്ററൽ ടേബിൾ എന്ന് പറയുന്ന ഒരു ഡേറ്റാ സ്ട്രക്ചറാണ്, അത് ലിറ്ററൽസ് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ നേരത്തെ വേറെ രണ്ട് ഡേറ്റാ സ്ട്രക്ചേഴ്സ് നമ്മൾ ടു പാസ് അസംബ്ലർ അൽഗോരിതത്തിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഓപ്പ് ടാബ് എന്ന് പറയുന്നത് ഓപ്പ് കോഡ് ടേബിളും സിം ടാബ് അല്ലെങ്കിൽ സിമ്പിൾ ടേബിൾ എന്ന് പറയുന്ന ഡേറ്റാ സ്ട്രക്ചേഴ്സും പഠിച്ചിട്ടുണ്ട്. അതുപോലെ വേറൊരു ഡേറ്റാ സ്ട്രക്ചേഴ്സാണ്, ഒരു ലിറ്ററൽ നമ്മുടെ പ്രോഗ്രാമിൽ ഉണ്ടെങ്കിൽ ആ ലിറ്ററൽസ് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഡേറ്റാ സ്ട്രക്ചറാണ് ലിറ്റ് ടാബ് എന്ന് പറയുന്നത്. അപ്പം ഈ ലിറ്ററൽ ടേബിളിൽ ഒന്നിൽ കൂടുതൽ പ്രാവശ്യം ലിറ്ററൽസ് വന്നാൽ ആ ഡ്യൂപ്ലിക്കേറ്റ് ലിറ്ററൽസിനെ കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ഒരു കോപ്പി മാത്രം കീപ്പ് ചെയ്യാൻ, ഡ്യൂപ്ലിക്കേറ്റ് ലിറ്ററൽസ് ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയുമെന്നാണ് നമ്മൾ ഇപ്പം പറഞ്ഞത്. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് ലിറ്ററൽസ് ഉപയോഗിച്ചിട്ട് കറണ്ട്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എൽ ഡി ബി ഈസ് ഈക്വൽ ടു സ്റ്റാർ, ഇത് കാണുമ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി, ഈസ് ഈക്വൽ ടു ആകുമ്പോൾ ലിറ്ററലാണ്. ഈസ് ഈക്വൽ ടു സ്റ്റാർ മീൻസ് കറണ്ട് വാല്യൂ ഓഫ് ലൊക്കേഷൻ കൗണ്ടറാണ് ലോഡ് ബേസ് രജിസ്റ്റർ ബേസ് രജിസ്റ്ററിലോട്ട് ലോഡാവുന്നത്. ഓക്കെ, അപ്പം ഈ എൽ ഡി ബി ഈസ് ഈക്വൽ ടു സ്റ്റാർ, ഒരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തത് 1000 എങ്കിൽ എൽ ഡി ബി ഈസ് ഈക്വൽ ടു സ്റ്റാർ എന്ന് പറയുമ്പോൾ എന്താ പ്രശ്നം? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ അപ്പം കറണ്ട് വാല്യൂ ഓഫ് ലൊക്കേഷൻ കൗണ്ടർ 1036 ആണെങ്കിൽ ബേസ് രജിസ്റ്ററിലോട്ട് 1036 ആയിരിക്കും ലോഡ് ചെയ്യുന്നത്. പക്ഷേ ഈ പ്രോഗ്രാം 5000 ലോഡ് ചെയ്യുവാണെങ്കിൽ ഇവിടെ 5000 അപ്പം കറണ്ട് വാല്യൂ ഓഫ് ലൊക്കേഷൻ 5036 ആയിരിക്കും, അപ്പം ബേസിലോട്ട് 5036 ആയിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പം നമ്മൾ വളരെ കെയർഫുൾ ആയിരിക്കണം ഒരു ലിറ്ററൽ ദാറ്റ് ഡിഫൈൻ ചെയ്യുമ്പോൾ. കറണ്ട് വാല്യൂ ഓഫ് ലൊക്കേഷൻ കൗണ്ടറായിട്ട് ലിറ്ററൽ വാല്യൂ വരുമ്പം അത് കുറച്ച് കോംപ്ലിക്കേഷൻ ആയിരിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി ലിറ്ററലിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ സ്റ്റൈലിൽ നമ്മൾ തിങ്ക് ചെയ്യുമ്പോഴുള്ള പ്രശ്നങ്ങളാണ് പറഞ്ഞത്. ഒന്ന്, ഡ്യൂപ്ലിക്കേറ്റ് ലിറ്ററൽസ് പ്രശ്നമില്ല, അത് നന്നായിട്ട് കൈകാര്യം ചെയ്യും. ബിക്കോസ് അത് നമുക്ക് ആ എന്താ ആ ലിറ്ററൽ വാല്യൂ തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും. പക്ഷേ കറണ്ട് വാല്യൂ ഓഫ് ലൊക്കേഷൻ കൗണ്ടർ എന്നുള്ള രീതിയിൽ ഒരു ലിറ്ററൽ വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ നമുക്ക് പലപ്പോഴും പല ഒബ്ജക്ട് കോഡ് ജനറേറ്റ് ചെയ്യും. ഓക്കെ, കാരണം അത് നമുക്ക് ലൊക്കേഷൻ കൗണ്ടർ എന്ന് പറയുന്ന സാധനം നമ്മൾ മെമ്മറിയിലോട്ട് ഈ കോഡിനെ എങ്ങോട്ടാണോ ലോഡ് ചെയ്യുന്നത് അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് കാരണം നമുക്ക് അതൊരു കോംപ്ലിക്കേറ്റഡ് പ്രോബ്ലമാണ്. ഇനി എങ്ങനെയാണ് ഒരു ലിറ്ററൽ ഉണ്ടെങ്കിൽ അസംബ്ലർ അതിനെ ഹാൻഡിൽ ചെയ്യുന്നത് പാസ് 1 പാസ് 2 എന്ന് പറയുന്നത്? ഒന്നാമതെന്ന് വെച്ചാൽ പാസ് 1 ഒരു ലിറ്ററൽ കണ്ട ഈസ് ഈക്വൽ ടു ഉണ്ടല്ലോ, അപ്പോൾ ആ ലിറ്ററലിൻ്റെ നെയിം നമ്മൾ നേരത്തെ കണ്ട സി ഈസ് ഈക്വൽ ടു സി എൻഡ് ഓഫ് ഫയൽ ഇ ഒ എഫ് എന്ന് എൻട്രി ചെയ്യും. അതിൻ്റെ വാല്യൂ ഇക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആസ്കി കോഡ് 45, ഒയ്ക്ക് കറസ്പോണ്ടിങ് 4F, അങ്ങനെ ആ ഓപ്പറാൻഡ് വാല്യൂ, പിന്നെ അതിൻ്റെ ലെങ്ത് ഇ ഒ എഫ് എന്ന് പറയുന്നത് 3 ആയിട്ട് ലെങ്ത് 3. ഓക്കെ, അപ്പോൾ പാസ് 1 ലിറ്റാബിലോട്ട് ലിറ്ററൽ ടേബിളിലോട്ട് ലിറ്ററലിൻ്റെ പേര് അതിൻ്റെ വാല്യൂ പിന്നെ അതിൻ്റെ ലെങ്ത് ഇത്രയും എൻട്രാവും. പിന്നെ ഡ്യൂപ്ലിക്കേറ്റ് ലിറ്ററൽസ് ഉണ്ടെങ്കിൽ അതിനെ ഹാൻഡിൽ ചെയ്യാൻ കഴിയും. പിന്നെ എൽടോർഗ് സ്റ്റേറ്റ്മെൻറ്റ് വന്നാൽ അല്ലെങ്കിൽ എൻഡ് ഓഫ് ദി പ്രോഗ്രാം എത്തിയാൽ നമുക്ക് എന്ത് ചെയ്യാം, ലിറ്ററലുകൾക്ക് ഒരു അഡ്രസ്സ് ഇതുവരെ ഒരു അഡ്രസ്സും അസൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അഡ്രസ്സുകൾ അസൈൻ ചെയ്തുകൊണ്ടും ഇരിക്കും. ഇനി പാസ് 2 രണ്ടാമത്തെ പാസിൽ അസംബ്ലർ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഒരു ലിറ്ററൽ നമുക്ക് രണ്ടാമത്തെ പാസിലാണല്ലോ നമ്മൾ ഒബ്ജക്ട് കോഡ് ജനറേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മൾ ടു പാസ് അസംബ്ലർ അൽഗോരിതത്തിൽ പാസ് 1 ലിറ്ററൽ ടേബിൾ എങ്ങനെ കൈകാര്യം ചെയ്യും, പാസ് 2 എങ്ങനെ ലിറ്ററൽ ടേബിൾ കൈകാര്യം ചെയ്യും എന്നുള്ളതാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പാസ് 2 എന്താ ചെയ്യുന്നത് വെച്ചാൽ ഓരോ ലിറ്ററൽ ഓപ്പറാൻഡ് കാണുമ്പോഴും എന്ത് ചെയ്യും, ഒരു ഒരു ഈസ് ഈക്വൽ ടു ഉണ്ടെങ്കിൽ അത് ലിറ്റാബിൽ ഉണ്ടോ എന്ന് സെർച്ച് ചെയ്യും. എന്നിട്ട്
അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡേറ്റ വാല്യൂസ് ജനറേറ്റ് ചെയ്യും. ഓക്കെ, ഇനി ലൊക്കേഷൻ കൗണ്ടർ വാല്യൂവിനനുസരിച്ച് ചേഞ്ച് ഉണ്ട് എങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള മോഡിഫിക്കേഷൻ റെക്കോർഡും ഇൻഡിക്കേറ്റ് ചെയ്യും. ഓക്കെ, ഒന്നുകൂടി പറയാം, പാസ് വണ്ണിൽ അല്ലെങ്കിൽ നമ്മൾ ടു പാസ് അസംബ്ലറിൽ പാസ് വണ്ണിൽ ലിറ്റാബ് കൺസ്ട്രക്ഷനാണ് ഉണ്ടാവുന്നത്. പിന്നെ ഡ്യൂപ്ലിക്കേറ്റ് ലിറ്ററൽസ് ഉണ്ടെങ്കിൽ അതിനെ കൈകാര്യം ചെയ്യും. പിന്നെ എൽറ്റോർഗ് സ്റ്റേറ്റ്മെൻറ്റ് കഴിയുമ്പോൾ തൊട്ട് താഴെ ലിറ്ററൽസ് ആയിരിക്കും വരിക, അല്ലെങ്കിൽ എൻഡ് ഓഫ് പ്രോഗ്രാമിന് ശേഷം നമ്മൾ കാണുന്നത് എന്താണ്, ലിറ്ററൽസ് ആയിരിക്കും. അപ്പം നമ്മൾ അതിന് വേണ്ടുന്ന അഡ്രസ്സുകൾ അസൈൻ ചെയ്യും. നോട്ട് ആ ലിറ്ററലുകൾക്ക് ഇതുവരെ അഡ്രസ്സ് അസൈൻ ചെയ്തിട്ടുള്ളെങ്കിൽ അതിന് അഡ്രസ്സുകൾ അസൈൻ ചെയ്യും. പാസ് ടൂവിൽ നമ്മൾ എന്ത് ചെയ്യും, ഓരോ ലിറ്ററലിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒബ്ജക്ട് കോഡ് നമുക്ക് ആ ലിറ്റാബ് നോക്കുമ്പം ലിറ്ററൽ ആ ലിറ്ററലിൻ്റെ പേരും ഓപ്പറാൻഡ് വാല്യൂവും ലെങ്തും അതിൻ്റെ അഡ്രസ്സും എല്ലാം പാസ് വണ്ണിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ. പാസ് ടൂവിൽ നമ്മൾ ആ ലിറ്ററൽ കാണുമ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒബ്ജക്ട് കോഡ് ഈസി ആയിട്ട് ജനറേറ്റ് ചെയ്യും. ഓക്കെ, എങ്ങനെയാണ് ജനറേറ്റ് ചെയ്യുന്നതെന്ന് അറിയാം, ഡാറ്റ വാല്യൂസ് കോൺസ്റ്റൻ്റ് ആണെങ്കിൽ ആ കോൺസ്റ്റൻ്റ് ഡേറ്റ വാല്യൂസ് ആയിരിക്കും നമ്മൾ ജനറേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ചില ലിറ്ററൽസിന് കറണ്ട് വാല്യൂ ഓഫ് ലൊക്കേഷൻ കൗണ്ടർ റിഫ്ലക്റ്റ് ചെയ്യുന്ന ഉണ്ടെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മോഡിഫിക്കേഷൻ റെക്കോർഡ് ജനറേറ്റ് ചെയ്യും. അപ്പം അതൊക്കെ നമ്മൾ പിന്നീട് വരുന്നുണ്ട്, ഇത്രയും മനസ്സിലാക്കുക. സോ അത് തന്നെയാണ് ഞാൻ ഇവിടെ പറഞ്ഞേക്കുന്നത്, ഇത്രയേ ഉള്ളൂ. താങ്ക് യു.